ഹലോ ഫ്രണ്ട്സ്, ട്രാവൽ സ്റ്റേഴ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സ്റ്റേറ്റ് ബീച്ച് റിസോർട്ട് എന്നുള്ള റിസോർട്ടിൻ്റെ റൂം ഫെസിലിറ്റീസ്, അതിൻ്റെ റെസ്റ്റോറൻറ്റ് ഫെസിലിറ്റി, അതിൻ്റെ ഭംഗി, അതുപോലെ തന്നെ അതിൻ്റെ ലൊക്കേഷനെല്ലാം കാണിച്ചു തന്നു. അല്ലേ, ഞാൻ സ്റ്റേറ്റ് ബീച്ചിൽ തന്നെയാണ്. അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന റെസ്റ്റോറൻറ്റിലെ ഫുഡിനെ കുറിച്ചാണ്. അറബിക് തീം റെസ്റ്റോറൻ്റാണ് അവർ. അപ്പോൾ അവരിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 1 ഇയറായിട്ട് ഏകദേശം അവർ കൊറോണയൊക്കെ ആയിട്ട് ക്ലോസ്ഡ് ആയിരുന്നു. അതുകഴിഞ്ഞ് ഇപ്പോൾ അറബിക് തീം ഒരുപാട് പുതിയ പുതിയ ഫുഡ് ഫെസ്റ്റും കാര്യങ്ങളെല്ലാം കൊണ്ടുവരികയാണ് അവർ. അതുപോലെ തന്നെ അവർക്ക് നല്ല 2 ഷെഫ്സ് ഉണ്ട്. ഒരാൾ പേര് സരീഷ് എന്നാണ്, പുള്ളി ഇന്ത്യനും കോണ്ടിനെൻ്റലും നോക്കുന്നു. പിന്നെ ഒരു സിറിയൻ ഷെഫുണ്ട്, പുള്ളിയാണ് അറബിക്, ഒത്തൻറ്റിക് അറബിക് ഫുഡാണ്. ഓക്കെ, ഫ്യൂഷൻ അല്ല, ഒത്തൻറ്റിക് ആയിട്ടുള്ള നല്ല ഒറിജിനൽ ആയിട്ടുള്ള അറബിക് ഫുഡ്, അതിൻ്റെ പല കോമ്പിനേഷൻസ്. അപ്പോൾ ഇന്ന് എനിക്ക് അവർ അതൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് എങ്ങനെയൊക്കെയാണ് അവരുടെ പ്രിപ്പറേഷൻ, ഷെഫിനോട് സംസാരിക്കാം. ഇതൊക്കെ വളരെ ചുരുക്കം കിട്ടുന്ന ചാൻസാണ്. കാരണം നമ്മൾ പോകുന്നു, ഒരു റെസ്റ്റോറൻറ്റ് പോകുന്നു, റെസ്റ്റോറൻറ്റിൽ നമ്മൾ കൂടുതലായിട്ട് അവിടുത്തെ ഷെഫിനോട് അങ്ങനെ സംസാരിക്കാൻ പറ്റാറില്ല. എപ്പോഴും ഫുഡ് നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നു വരുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസും, അവരതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു, ഇതൊക്കെ ആണ് ഇന്നത്തെ. അപ്പോൾ ഇതിനൊരു നല്ലൊരു ടീമുണ്ട്. അപ്പോൾ ഞാൻ ആ ടീമിനെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അത് കഴിഞ്ഞ് അവരുടെ പ്രിപ്പറേഷൻസ്, ഫുഡ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ കണ്ണൂർ എന്ന് പറയുമ്പോൾ ഏറ്റവും മെയിൻ ആയിട്ടുള്ളൊരു സംഭവം എന്താണ്? ഫുഡും നല്ല ബീച്ചും അല്ലേ. സ്റ്റേറ്റ് ബീച്ച് റിസോർട്ട് ഇത് രണ്ടും ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടുത്തെ അറബിക് റെസ്റ്റോറൻറ്റിന് ഞാൻ പറഞ്ഞ പോലെ ഒരു ടീമുണ്ട്. ആ ടീമാണിത്. ഹേ ഗായ്സ്. അപ്പോൾ ഇവരാണ് ഈ ടീം. ഇവരാണ് ഈ ഡിഷസൊക്കെ, ഞാൻ ഡിഷസൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അപ്പം അതിന് മുമ്പ് ഞാൻ ഇവരോടൊക്കെ ഇവരുടെ പേരൊന്ന് ചോദിക്കട്ടെ. സോ എക്സിക്യൂട്ടീവ് ഷെഫ് ഉണ്ട്. സർ, യുവർ നെയിം? സരീഷ്. യുവർ നെയിം? ഷെഫ് അബൂ സിയാദ്. ഓ ഹായ്. യുവർ നെയിം? രാജൻ. രാജൻ. റഹീം. റഹീം. അമിത്. അമിത്. അഭിജിത്. വിജേഷ്. ഒരുപാട് പുതിയ പുതിയ ഇഫ്താറിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഡിഷസ് ഇവിടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. സോ ഞാൻ അതിൽ കുറേ ഡിഷസൊക്കെ ഇന്ന് പരിചയപ്പെടുത്താം, കുറേയൊക്കെ വരുന്നേ ഉള്ളൂ. സോ നിങ്ങൾക്ക് ഇവിടെ വന്ന് എന്തായാലും എൻജോയ് ചെയ്യാവുന്നതാണ്. അപ്പം ഷെഫ് അമീദിൻ്റെ നേതൃത്വത്തിലാണ് ഇത് മുഴുവൻ വന്നുകൊണ്ടിരിക്കുന്നത്. സിരീഷ് ഷെഫും ഉണ്ട്. സോ ദാറ്റ്സ് വാട്ട് ഇറ്റ് ഈസ്. സോ ഇതാണ് ഇവിടെ ഹാർബർ റെസ്റ്റോറൻറ്റ്. ഹാർബർ റെസ്റ്റോറൻറ്റിലാണ് ഇവരുടെ ഈ ഒരു തീം ഫെസ്റ്റൊക്കെ നടക്കുന്നത്. കൂടുതലായിട്ടുള്ള നല്ല രസമുള്ള അറബിക് ഫുഡും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇത് സീ സൈഡിൽ തന്നെയാണ്. സീ സൈഡ് വ്യൂ അല്ല, സീ സൈഡ് വ്യൂവിന് വേണ്ടിയിട്ട് അപ്പുറത്ത് ഇവിടെയൊക്കെ അവർ ചെയർസും ടേബിൾസ് ഇട്ടിട്ടുണ്ട്. ഈവനിങ് ഒക്കെ ഇവിടെ ഫുൾ തിരക്കായിരിക്കും കേട്ടോ. ഞാൻ അതിൻ്റെ തിരക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചുതരാം. കാരണം ഈ ഒരു ഭാഗം മുഴുവനും ഇവിടെ നിന്ന് പുറത്ത് നിന്ന് വരുന്ന ആൾക്കാരുണ്ടാവും. മുകളിൽ റൂഫ് ടോപ്പിൽ അത്യാവശ്യം റൂഫ് ടോപ്പായിട്ടുള്ള ഈവൻസ്, വെഡ്ഡിങ്സ് കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടാവും. താഴെ ഇപ്പുറത്തായിട്ട് ഒരു കോൺഫറൻസ് റൂം ഉണ്ട് അവർക്ക്. അങ്ങനെ എല്ലാ ഫെസിലിറ്റികളും കൂടിയിട്ടുള്ള ഒരു പ്ലേസാണ്. ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൻ്റെ ഇൻറ്റീരിയേഴ്സ് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാണ് റെസ്റ്റോറൻറ്റ്. ഞാൻ ഓൾറെഡി നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ ഇത് കാണിച്ചിരുന്നു. ഒരു നല്ല ഒത്തൻറ്റിക് റെസ്റ്റോറൻറ്റാണ് കേട്ടോ. ഇത് മുഴുവൻ ഞാൻ പറഞ്ഞ പോലെ ഇമ്പോർട്ടഡ് ആണ്. ഈ കംപ്ലീറ്റ് ഫെർണിച്ചേഴ്സ് ഇമ്പോർട്ടഡ് ആണ്. ഇവിടെ ഒരു ഫോട്ടോ സോണുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ഈ ഇതൊക്കെ ഉണ്ടോ, ഈ ഒരു ഫെർണിച്ചറും ഈ കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട്. എന്താ സ്റ്റേറ്റ് ബീച്ചിൻ്റെ ലോഗോയും കാര്യങ്ങളുമായി വളരെ ഡീറ്റെയിൽഡായിട്ട് തന്നെ നല്ലൊരു റെസ്റ്റോറൻറ്റ് ഇവിടെ പണിതിട്ടുണ്ട്. ആ ഒരു എന്താണ് ഷിപ്പിൻ്റെ ഒരു തീമും അതുപോലെ തന്നെ നല്ലൊരു ഒതൻറ്റിസിറ്റി കൊടുത്തിട്ടുണ്ട് അവർ കേട്ടോ അതിന്. ഇവിടെ അറബിക് തീമാണ് ഏറ്റവും കൂടുതൽ. പിന്നെ ഈവനിങ് സ്നാക്സ് കാര്യങ്ങൾ എല്ലാം അവൈലബിളാണ്. അതുപോലെ തന്നെ അവർക്ക് ഈ പറഞ്ഞ പോലെ ഫുഡ് ഫെസ്റ്റുകൾ ഒരുപാട് നടക്കുന്നുണ്ട്. ഫുഡ് ഫെസ്റ്റ്, അതുപോലെ ഈവനിങ്ങും മോർണിങ്ങും എല്ലാം ഇവരുടെ ഇവിടെ ഇൻഹൗസ് ഗസ്റ്റിനെല്ലാം ഉള്ള ഫുഡ് ഇവിടെ തന്നെയാണ്. അങ്ങനെ എല്ലാ ഫെസിലിറ്റീസും അവരിവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഞാൻ പറഞ്ഞ പോലെ ഷെഫ് ഹിഷാം ഉണ്ട് ഇവിടെ. ഹീസ് ഫ്രം സിറിയ. അപ്പോൾ പുള്ളി ഉണ്ടാക്കിയ ഡിഷസ് കാര്യങ്ങളെല്ലാം ഇവിടെ പുള്ളി ഇപ്പം ഗാർണിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇൻട്രൊഡ്യൂസ് ചെയ്ത് പുള്ളി ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും എന്തൊക്കെയാണ്, എന്തൊക്കെ ഗാർണിഷാണ് യൂസ് ചെയ്യുന്നതെല്ലാം. ഓക്കെ. ഹേ ഷെഫ്. ഹായ്. 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 Could you please introduce these dishes to us? Sure. Here I have Spanish salad. Okay. Baba ghanoush. Okay. Okay. Mutabal. Fattoush. Fattoush? Yeah. Okay. Red hummus. Red hummus? Red hummus. Zaytun salad. Zaytun, right? It's olive. It's olive. Olive. Yeah. Zaytun, okay. And I have tabbouleh also. Okay. Mutabal. Hummus. Steak chicken. Okay. Steak, and I have also here tomato soup. Okay. And here with the cheese. Okay. With cheese. So enjoy. Here I have also rice with the chicken. All right.
So you have made almost 12 varieties, right? Yeah, yeah. Nice. And you'll be making kebabs also today. Kebab, yeah, yeah. So how many varieties of kebabs will be there? How many types? Yeah, I have sheep kebab. Okay. And shish tabu. All right. Shish tabu, sheep kebab, and chicken kebab also. Okay. Mutton kebab, chicken kebab, and tikka. Okay. Mutton tikka also. So overall, it will be a delight for all the people, right, who are coming here. ഗ്രേറ്റ് എന്നാണ് അപ്പോൾ ഷെഫ് പറയുന്നത് ഭയങ്കര ഒരു സംഭവമായിരിക്കും പ്രശസ്ത ഈ ഒരു ഇഫ്താർ പാർട്ടി എന്നുള്ളതാണ് അപ്പം ഷെഫ് സോ യു ഹാവ് ഗാർണിഷ്ഡ് ഓൾ ദീസ് റൈറ്റ് സോ ദീസ് ആർ ദ ആക്ച്വൽ ഗാർണിഷസ് ഫോർ ആക്ച്വൽ ഗാർണിഷ് ഇസ് ഇറ്റ് ദ ഗാർണിഷ് സോ ദിസ് ദിസ് വൺ ഐ സാലഡ് ഇസ് ഇറ്റ് സോ ദിസ് ഇസ് സ്പാനിഷ് സലാഡ് ആക്ച്വലി ഓക്കെ Special for that, anar sauce is there, all right. Onion, okay. Onion, pomegranate also, okay. Lemon juice, okay. Okay. So we'll see the baba ganoush also. This could actually, you please explain it? What is it? The name? Baba ganoush. Baba ganoush. Baba ganoush. Okay. Yeah, yeah, okay. This is actually the brinjal. Okay. With anar sauce. Brinjal, right? Okay. Sauce, okay. Onion, okay. Anar. I have fatur salad. All right. Crispy bread, okay, with the cucumber, uh-huh, and the carrot. Yeah, okay. Fatush is quite famous here. Yeah, yeah. Famous. yeah. Okay, I have falafel also. Okay, now come in, inshallah, later. All right, I have falafel. I have so many items also for barbecue. That's great. Rice also, okay, sheep with rice, okay, sheep kebab with rice, actually. Okay, zafaran rice. All right. That's great. Thank you, chef. Thanks thank a lot. You. Thank you. Thank you. Welcome. Bye. Welcome. Bye. So this is sheep kebab, right? Sheep kebab. Yeah. And shish tabu. Oh, okay. Shish tabu. Fish, right? This is mutton. This is chicken. Shish tabu means chicken. Yeah. Chicken. Okay. Piece. Chicken okay. Tikka, but okay. Actually shish tabu come in the name in Middle East. All right. Shish tabu. Okay. Actually tikka. Chicken tikka. Chicken tikka. Chicken tikka. Okay. Shish tabu name for Middle East. Middle East. Middle East. Okay. Come in shish tabu. Okay. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കബാബ്സ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ലൈവായിട്ടാണ് ചെയ്യുന്നത് സോ അവരെല്ലാം കബാബ്സ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കട്ടോ എല്ലാം ലൈവ് കൗണ്ടർ വന്നുകൊണ്ടിരിക്കുകയാണ് അതിനറ്റത്തുള്ളത് മട്ടനാണ് ഇത് ചിക്കൻ ദിസ് ഇസ് ഷെഫ് ദിസ് ബീഫ് ബീഫ് മട്ടൺ ചിക്കൻ ബീഫ് മൂന്നും ഉണ്ട് ഇവിടെ കേട്ടോ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുക ലൈവ് കൗണ്ടറിൽ ചാർക്കോളിൽ ആയിക്കൊണ്ടിരിക്കുകയാണത് പൊന്നോ നല്ല ഇടുന്ന സാധനം കേട്ടോ ഒത്തൻറ്റിക് ഡിഷസാണേ നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട് കേട്ടോ നല്ല ഹീറ്റായി നല്ല ഹീറ്റപ്പായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം ഇതിൻ്റെ ഒരു ഒത്തൻറ്റിസിറ്റി കാണുന്നത് അവർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി വ്യത്യാസമുണ്ട് മുമ്പ് നമ്മുടെ നാട്ടിലൊക്കെ കൂടുതൽ ഫ്യൂഷൻ ആയിട്ടല്ലേ വരുന്നത് ഇവർ ചെയ്യുമ്പം ഇവർ പക്ക ആ ഒരു ഓയിലും ഇതിൻ്റെ കോമ്പിനേഷൻസും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസൊക്കെ വളരെ കറക്റ്റായിരിക്കും അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പം എനിക്ക് നിങ്ങൾക്ക് ഇതുകൂടി ഒന്ന് കാണിച്ചു തരുന്നുണ്ടായിരുന്നു കാരണം എങ്ങനെയാണ് ഇവർ ഒത്തൻറ്റിക്കായി ചെയ്യുന്നതെന്ന് കൂടി അറിയണമല്ലോ ഷെഫ് ശരീഷ് ഉണ്ട് ഇവിടെ അപ്പോൾ പുള്ളിയാണ് എക്സിക്യൂട്ടീവ് ഷെഫ് കേട്ടോ ഇത് ഓവറോൾ നോക്കുന്നതാണ് അപ്പോൾ പുള്ളി എടുത്ത് അറബിക് ഡിഷസ് എല്ലാം ഇഷാമാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പുള്ളിയോട് കുറച്ച് ഡൗട്ട്സ് എനിക്കുണ്ട് അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ ഷെഫ് ഇതിപ്പം ഫ്യൂഷൻ എന്ന് പറയുമ്പോഴേ എന്താണ് അതിൻ്റെ ഡിഫറൻസ് ഐ മീൻ നോർമലി ഫ്യൂഷൻ ആണല്ലോ ഇപ്പോൾ നമ്മുടെ കൂടെ കാണുന്ന ഇവിടുത്തെ ഡിഷസ് എല്ലാം അധികവും ഫ്യൂഷൻ ക്യുസിൻസ് ആണ് അപ്പം ഒത്തൻറ്റിക് ആയിട്ടുള്ള ഡിഷസ് ഇപ്പം ഹിഷാമൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒത്തൻറ്റിക് ഡിഷ് എന്ന് എന്താണ് വ്യത്യാസം വരുന്നത് ഓത്തൻറ്റിക് എന്ന് വെച്ചാൽ നമ്മൾ കബാബ് ആ മോസ്റ്റ്ലി കബാബ് എല്ലാം ബേസിക്കലി മിഡിൽ ഈസ്റ്റ് ബേസ്ഡ് ആണ് അതെ ആ ഓക്കെ ഇന്ത്യയിലെ ബേസിക്കലി ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ഇന്ത്യൻ ടച്ച് മിക്സ് ആവും ഓക്കെ ടേസ്റ്റ് കറക്റ്റ് കിട്ടുന്നില്ല ആ സോ ഇപ്പോൾ ഹിഷാം ചെയ്ത പോലെ നല്ല കറക്റ്റ് ആയിട്ട് നല്ല ഫ്ലേവേർഡ് ആയിട്ടുള്ള കബാബ് ആക്ച്വലി ഇപ്പോൾ ആളുകൾക്ക് കറക്റ്റ് ആയിട്ട് ടേസ്റ്റ് കിട്ടും അല്ലേ ഓൾറൈറ്റ് ഗ്രേറ്റ് 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 അതേപോലെ തന്നെ ഇപ്പം നമ്മളിവിടെ ഇഫ്താറിൻ്റെ ഒരു പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പം എങ്ങനെയാണ് നിങ്ങൾ പ്ലാൻ ചെയ്യാൻ പോകുന്നത് ഇപ്രാവശ്യത്തെ ഇഫ്താർ എന്താണ് അതുപോലെ തന്നെ ഇപ്രാവശ്യം ഈ ഒരു വൺ മന്ത് വരുന്നത് നിങ്ങൾക്ക് ഫുഡ് ഫെസ്റ്റ് ഒക്കെ നമുക്ക് ഇനിയിപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ എന്തൊക്കെയാണ് സ്റ്റാർട്ടിംഗ് പ്ലാൻസ് എന്തൊക്കെയാണ് ഇഫ്താർ നമ്മളൊരു ഫുൾ സെറ്റ് മെനു ആണ് ചെയ്തത് ഓക്കെ ഡേ ബൈ ഡേ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത മെനു ആണ് ഓക്കെ ഓക്കെ മനസ്സിലായി അപ്പോൾ ഇപ്പോൾ ഓവറോൾ ഒരു പുതിയൊരു വെറൈറ്റി സംഭവങ്ങളായിട്ട് വരാൻ പോവാണ്
ഷെഫ് ഇവിടെ സാഫ്രൺ റൈസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നേരത്തെ ഷെഫ് പറഞ്ഞിരുന്നല്ലോ സാഫ്രൺ റൈസിൻ്റെ കൂടെയാണ് ഇതെല്ലാം വരികയെന്ന്. അപ്പം അതിനുള്ള സംഭവങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ടൊമാറ്റോ ഗാർണിഷാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ഒനിയൻ ഫ്രൈ ചെയ്തിട്ട് അതും കൂടി വെച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഇപ്പോൾ പുള്ളി ഇവിടെ ഇത് നല്ലൊരു ഷീ കബാബ്, ഇത് മട്ടനാണ്, മട്ടൻ കബാബ് പുള്ളി അതിലേക്ക് ഓസം പൊളിച്ച് അടിപൊളി അടിപൊളി. ഇപ്പോൾ പുള്ളി അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടുത്തത് കൂടി പുള്ളി ഇപ്പം അതിലോട്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഇതാണ് സംഭവം, സാഫ്രൺ റൈസും ഇതാണ് വൺ ഓഫ് ദ ഡിഷ്. സോ അതിൽ അവർ അനാറിട്ടിട്ട് ഗാർണിഷ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ തന്നെ എടുത്ത് കഴിക്കാൻ തോന്നുന്നു. ഇതെല്ലാം അടിപൊളി സംഭവം. സോ അടുത്ത സംഭവം കേട്ടോ, ഷിഷ് താവു അങ്ങനെയുള്ള സംഭവമാണ് വെച്ചിരിക്കുന്നത്. ചിക്കൻ ഐറ്റം കേട്ടോ. അത് ഇത് ഞാൻ കാണിച്ചു തരാം. ഷിഷ് താവു എന്ന് പറഞ്ഞിട്ട് അല്ലേ പുള്ളി ഇവിടുന്ന് വെച്ച് ഇതങ്ങോട്ട് സ്ക്യൂസർന്ന് യെസ് ചിക്കൻ കബാബാണ്. നമുക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്നത് മട്ടനാണ്, ഇത് ചിക്കൻ. ചിക്കൻ മട്ടൻ ചിക്കൻ യാ. ഇതാണ് ശിഷ്ടാവ്. ദിസ് ലൈവ് കൗണ്ടറാണ്, എല്ലാവരും ഇവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. അത്രയും ബീഫ് നല്ല സംഭവമായിട്ടാണ്. ഇത് ബീഫാണേ, ബീഫാണ്. അപ്പം ചിക്കൻ ചിക്കൻ, ഇത് മട്ടൺ, ഇത് ബീഫ്. ബീഫിൻ്റെ ഒരു റോ കൂടി ചെയ്യുന്നുണ്ട് പുള്ളി. ഇതെല്ലാം കൂടി എടുത്ത് കഴിച്ചാലോ സംഭവമായിട്ട് കേട്ടോ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് കൂടി ക്ലോസപ്പായി ഞാൻ കാണിച്ചു തരാം. പൊളിയല്ലേ. സോ ഇതിൻ്റെ പേര് മുഷക്കൽ എന്നാണ് പറയുന്നത്. മുഷക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്സ് ഓഫ് മീറ്റ് എന്നുള്ളത് കേട്ടോ. അതായത് ഫിഷ് ഒരു ഫുഡ് പ്ലാറ്ററാണ്, എല്ലാം ഉണ്ടല്ലോ. അതായത് മട്ടൺ, ചിക്കൺ, അതുപോലെ തന്നെ ബീഫ്, ഇതിൻ്റെ ഒരു മൊത്തം സെറ്റാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഇങ്ങനെ തന്നെ ഓർഡർ ചെയ്യാൻ പറ്റില്ല ഷെഫ്. നമുക്കിവിടെ ഇങ്ങനെ തന്നെ ഓർഡർ ചെയ്യാൻ പറ്റും, എല്ലാ സെറ്റ് സാധനവും കൈ കിട്ടും. ഇതിൻ്റെ പേരാണ് നമ്മുടെ ഫിഷ് പ്ലാറ്റർ ഒക്കെ. ഇപ്പോൾ കണ്ണൂരൊക്കെ ഫിഷ് ഫുഡിൻ്റെ കോമ്പിനേഷൻ ഭയങ്കര ഫേമസ് അല്ലേ. അതുപോലെ തന്നെ ഈ ഒരു കോമ്പിനേഷൻ കേട്ടോ, വിത്ത് കുബൂസാണ് വരുന്നത്. അവിടെ നമുക്ക് സാഫ്രൺ റൈസും ഉണ്ട്. സോ ഇവിടുത്തെ ഡിഷസ് ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം കേട്ടോ. ഇത് വന്നിട്ട് ചിക്കൻ അലാക്കിംഗ് എന്ന് പറഞ്ഞൊരു ഡിഷാണ്. അതുപോലെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മുടെ ഒരു മീറ്റ് പ്ലാറ്ററാണ്. ഇതിൽ വന്നിട്ട് മട്ടൺ, ചിക്കൻ, ബീഫ് എല്ലാ കോമ്പിനേഷനിലുള്ള കബാബ്സും ഉണ്ട്. അതുപോലെ തന്നെ കുബൂസ്. ഇത് ബോഷ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതാണ്, റഷ്യൻ പോളൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സൂപ്പാണ് കേട്ടോ. ഇതിൽ മട്ടൺ പീസസും ഉണ്ട്. ഇതൊരു കരീബിയൻ കബാബാണ്. അതുപോലെ തന്നെ സാഫ്രൺ റൈസ്, സാഫ്രൺ റൈസിൻ്റെ സൈഡിൽ മട്ടൺ കബാബുണ്ട്. ഇത് വന്നിട്ട് ബാബ ഹനോഷ് എന്ന് പറഞ്ഞൊരു ഡിഷാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ബേസ് ബ്രിഞ്ചോളാണ് കേട്ടോ. ഇത് വന്നിട്ട് നമ്മുടെ കടലിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഹമോസ് എന്ന് പറഞ്ഞൊരു ഡിഷാണ്. അത് വീറ്റ്, ബ്രോക്കൺ വീറ്റും പാസ്ലയും കൂടി ഉള്ളൊരു കോമ്പിനേഷനാണ്. കാണിച്ചു തരാം അങ്ങനെ സംഭവം. ഇത് നമ്മുടെ ഒലിവ് സാലഡ്. ഇത് ബാബ ഹനോഷ്, ഇത് ഹമോഷിൻ്റെ തന്നെ ഒരു റെഡ് കോമ്പിനേഷനാണിത്. ഇത് സ്പിനാച്ച് സാലഡാണ് കേട്ടോ. അതുപോലെ തന്നെ അടുത്തത് ഫിഷ് മോർണേ എന്ന് പറഞ്ഞൊരു ഡിഷാണ്, ഫ്രഞ്ച് ബേസ് ഡിഷാണ്. പിന്നെ വന്നിട്ട് മുത്തബൽ എന്ന് പറഞ്ഞൊരു ഡിഷാണിത്. ഇതൊരു സാലഡാണ്, നമുക്ക് ഉരുപ്പിക്കലൊക്കെ പോലെ കഴിക്കാൻ പോലെയുള്ളതാണ്. ഇത് ഫത്തൂഷ് സാലഡാണ്. ഇതാണ് മൊത്തത്തിൽ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ഇവരുടെ ഡിഷസ്. എല്ലാം നല്ല അടിപൊളി വെറൈറ്റി സംഭവങ്ങളാണ്. ഇതിന് സെപ്പറേറ്റ് ആയിട്ട് ഇവർ ഒരു മെനു തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം നിങ്ങൾ ഇതിന് മുമ്പ് ചിലപ്പോൾ ഇവിടെ വന്ന ആൾക്കാരുണ്ടാവും, അവർക്ക് കൂടി ഇഷ്ടപ്പെടുന്ന പുതിയ കുറേ ഡിഷസാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇവർ ഇടയ്ക്കിടയ്ക്ക് പുതിയ നല്ല ഡിഷസ് ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ. ഇന്നിവിടെ ഒരു ബർത്ത്ഡേ ഫംഗ്ഷനൽ അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്റ്റേറ്റ് ബീച്ച് റിസോർട്ടിൻ്റെ ഇപ്പം നമുക്കൊരു ഷിപ്പ് തന്നെ പറയാം, ഷിപ്പിൻ്റെ ഫ്രണ്ട് അക്കില്. അപ്പോൾ നേരെ കടലിൻ്റെ വ്യൂ ആണ് ബാക്ക്ഗ്രൗണ്ടിൽ. അപ്പോൾ ഫോട്ടോഗ്രാഫിക്കൊക്കെ നല്ല സ്കോപ്പാണ്. ഇന്ദു ടേൺസ് 17, നല്ലൊരു ബർത്ത്ഡേ പാർട്ടിയുടെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇവിടെ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നല്ല രസമാണ്. ഇതാണ് ഇതിൻ്റെ ഒരു രസം. കാരണം നമുക്ക് ഇവിടുന്ന് ഫോട്ടോഗ്രാഫി ആണെങ്കിലും ഫോട്ടോസ് വരുന്നതൊക്കെ ഭയങ്കര രസമാണ്. ഒരുപാട് പേര് ഫോട്ടോസൊക്കെ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ടാഗ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി, ഒരു നല്ല ഒരു
പാർട്ടി ഡെസ്റ്റിനേഷൻ ആണ് കേട്ടോ ഇത്. ഇന്ന് ഇവരുടെ റെസ്റ്റോറൻറ്റ് ഫുള്ളാണ് കേട്ടോ. ഈ അറബിക് തീം ഫെസ്റ്റിവലൊക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അത്യാവശ്യം നന്നായി ഫുൾ. അവർ വൈകുന്നേരം നേരത്തെ ഈ പയ്യമ്പലം ബീച്ചിലൊക്കെ പോയി വൈകുന്നേരം എൻജോയ് ചെയ്തിട്ട് അത് കഴിഞ്ഞ് ആളുകൾ ഒരുപാട് ഇവിടെ വരുന്നുണ്ടെന്നവർ പറഞ്ഞത്. ഇപ്പോൾ അവിടെ ഒരു അറബി തീം ഫെസ്റ്റിവലിൻ്റെ കൂടെ തന്നെ അവിടെ ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ നടക്കുകയാണ്. മോളിലൊരു ഡോക്ടേഴ്സ് കോൺഫറൻസ് നടക്കുന്നുണ്ട്. ഡോക്ടേഴ്സ് കോൺഫറൻസ് അല്ല, കുറച്ച് ഡോക്ടേഴ്സ് എല്ലാവരും കൂടിയുള്ളൊരു ഗെറ്റ് ടുഗെദർ നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും നല്ലൊരു വൈബുള്ള പ്ലേസ് ആയിട്ടുണ്ട് ഇത്. ഒരുപാട് വണ്ടികൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്, പുറത്തും പാർക്ക് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്പേസസ് ഉണ്ട് ഇവിടെ, അതാണ്. പിന്നെ കുറേ ഫാമിലീസ് അവിടെ വന്നിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. നല്ല ഈവനിങ് നല്ല തണുത്ത കാറ്റടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നല്ല രസമുണ്ട് ഇവിടെ. സോ ഫ്രണ്ട്സ്, ഒരുപാട് നല്ല ഡിഷസ് ഷെഫ് ഹരീഷും ഷെഫ് ഹിഷാമും കൂടി നമുക്ക് പരിചയപ്പെടുത്തി. സോ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ കണ്ണൂരുകാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ബീച്ചും ഫുഡും. ഇത് രണ്ടും ഉള്ള നല്ലൊരു ലൊക്കേഷൻ തന്നെയാണ് സ്റ്റേറ്റ് ബീച്ച് റിസോർട്ട്. ഇവിടെ നല്ല വൈബായിക്കൊണ്ടിരിക്കുകയാണ്, ഒരുപാട് പേർക്ക് അറിഞ്ഞു വരുന്നേ ഉള്ളൂ. അതുതന്നെയാണ് ഞാൻ ഇവിടെ ആദ്യം വീഡിയോ എടുക്കാനുള്ള കാരണം. കാരണം കണ്ണൂരുകാർക്ക് പലർക്കും അറിയില്ല ഈ സ്ഥലം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇവിടെ വരാം. വൈകുന്നേരം ഒടുക്കത്തെ വൈബാണ്, നല്ല രസമാണ്. ഒരുപാട് പരിപാടികൾ നടക്കുന്നുണ്ട് ഇവിടെ, ബർത്ത്ഡേ ഫംഗ്ഷൻസും വെഡിങ് ഇവൻസും. അതുപോലെ തന്നെ ഇവിടെ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല സൺസെറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യാം. അപ്പോൾ ഈ അറബിക് റെസ്റ്റോറൻറ്റിൽ നല്ല പുതിയ എക്സൈറ്റിംഗ്, ഡിലൈറ്റിംഗ് ഫുഡ്സ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതെല്ലാം ട്രൈ ചെയ്യാം. പുതിയൊരു മെനു തന്നെ അവർ അതിനുവേണ്ടി സെറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇഫ്താറിന് വേണ്ടിയിട്ട് ഒരുപാട് പുതിയ ഫുഡ് അവർ ഇപ്പം കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സംഭവം വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് വരാം, ട്രൈ ചെയ്യാം, എൻജോയ് ചെയ്യാം. ഓക്കെ, സോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഇവിടെ കണ്ണൂരുള്ളവർക്കൊക്കെ യൂസ്ഫുൾ ആവും, കാരണം എല്ലാവരും ഫുഡീസ് ആണ്. എല്ലാവർക്കും പുതിയ സ്ഥലങ്ങൾ ട്രൈ ചെയ്യാൻ ഇഷ്ടമാണ്. ഓക്കെ, സോ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യുക. സോ താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ് ട്രാവൽ സ്റ്റേസ്. താങ്ക് യു ഗൈസ്.